ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹണി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുക്കറിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേക്ക് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് കേക്ക് നന്നായിട്ട് കിട്ടാൻ സഹായിക്കും. ഈ പൊടികളെല്ലാം ഒരേപോലെ മിക്സായി കിട്ടാനായിട്ടാണ് ഇങ്ങനെ അരിക്കുന്നത്. ബാക്കി ഉണ്ടായിരുന്ന മൈദ കൂടി ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും രണ്ട് മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററുണ്ടെങ്കിൽ അത് വെച്ച് ബീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു വിസ്ക് ആയാലും മതി. ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ആ ഒരു മഞ്ഞ കളർ മാറി വെള്ളക്കളറായി. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, അല്ലാതെയുള്ള എന്തെങ്കിലും ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ആയാലും ഉപയോഗിക്കാം. ഞാനിവിടെ 1/3 കപ്പ് അല്ലെങ്കിൽ 125 ml ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വനില എസെൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിലും മുട്ടയൊക്കെ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ആ മൈദയൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. മുഴുവനായിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇളക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാവ് ഒരുപാട് ലൂസായി പോകരുത്. നമ്മളിങ്ങനെ ഇനി കോരിയെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വീഴുന്ന ആ ഒരു പരുവില്ലേ, അതാണ് കേക്കിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാ സൈഡിലോട്ടും ഒന്ന് തൂത്ത് കൊടുക്കാം. ിലേക്ക് കുറച്ച് മൈദയൊന്ന് വിതറി കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ട് തട്ടിയിട്ട് എല്ലാ സൈഡിലും ആക്കി കൊടുക്കണം. കേക്ക് ഇങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ദാ ടിൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സി ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ദാ ഇതുപോലെ. ഇതിനുള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ്. കുക്കറിൽ ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി കുക്കർ മൂടി ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ വിസിലിടാൻ പാടില്ല, വാഷർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു 50-55 മിനിറ്റ് ഒക്കെ എടുക്കും കേക്ക് ബേക്കായി വരാനായിട്ട്. ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒരു ഫോർക്ക് കൊണ്ട് വല്ലതും കുത്തി നോക്കണം. ഫോർക്ക് ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കേക്ക് വെന്തു എന്നാണ് അർത്ഥം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി പാൻ നന്നായി ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം കട്ടിയായി വരണം, നമുക്കൊരു സിറപ്പിന്റെ പരുവത്തിലാണ് വേണ്ടത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുക്കണം. ഹണി കേക്ക് ആണല്ലോ, അപ്പൊ തേനിന്റെ ഫ്ലേവർ നന്നായിട്ട് വേണം. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ. ഒരുപാട് അങ്ങനെ കട്ടയായി പോകരുത്, കളർ ചേഞ്ച് ഒന്നും വേണ്ട, ഒന്ന് കുറുകി കിട്ടിയാൽ മതി. ദാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ജാമിൻ്റെ ഒരു ലെയർ കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ മുകളിൽ.
അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഈ ജാം ഇങ്ങനെ ഉരുകി കിട്ടും, ഒരു സിറപ്പ് പോലെ വരും ഇത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിരിക്കുമ്പോൾ പെട്ടെന്ന് തണുക്കും, അതുകൊണ്ട് നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. ജാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കേക്ക് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരുന്നു. ഇനി ഇതിൽ നമുക്ക് ഇതുപോലെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഷുഗർ ഹണി സിറപ്പ് ഉണ്ടല്ലോ, അത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് ചെല്ലാനായിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഹണിയുടെ സിറപ്പ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് അങ്ങോട്ട് ഒഴിക്കരുത്, കേക്ക് പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞു പോകും. ഇതാ ഇപ്പൊ അത്യാവശ്യം ഷുഗർ സിറപ്പ് അതിനുള്ളിലേക്ക് കേക്കിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ജാം ഉണ്ടല്ലോ അത് തേച്ചു കൊടുക്കാം. ഒരേപോലെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ജാം പെട്ടെന്ന് കട്ടയായിട്ട് ഈ കേക്കിന്റെ മുകളിൽ നന്നായിട്ട് പിടിച്ചിരുന്നോളും, അങ്ങനെ ഒലിച്ചു പോകത്തൊന്നുമില്ല. ഇപ്പോൾ ജാം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക. സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വിതറിയിട്ടാണ് കിട്ടുക. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിൻ്റെ ആ വെള്ളാംശം പോകും വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹണി കേക്ക്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ കേക്ക് നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടോ. ഹണിയുണ്ട്, ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നല്ല സ്വീറ്റുമാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.